ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സിജോയും അതുപോലെ തന്നെ റോക്കിയും അതുപോലെ മുടിയനും നമ്മുടെ അർജുനും അൻസിബയും ഒക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുന്നത് ഓഫ്കോഴ്സ് നമുക്കറിയാമല്ലോ, ജാസ്മിൻ ഗബ്രിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ സത്യം പറയാം എൻ്റെ തൊണ്ട വയ്യാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇന്ന് മുഴുവൻ ഞാൻ ഇവിടെ രണ്ടുപേരെ ഇവിടെ ഇട്ട് അഴുകുന്നത് വരെ ഞാൻ ഇന്ന് ചൊറിഞ്ഞുകൊണ്ടിരുന്നേ. ഇനിയും സമയമുണ്ട്, തൽക്കാലം ഞാൻ വിട്ടതാണ്. അപ്പോൾ അൻസിബ പറയുന്നുണ്ട് അവർ സയാമി സെരട്ടകളാണ് രണ്ടുപേരും, ഒന്നിച്ചേ നിൽക്കുള്ളൂ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കാനുള്ള ധൈര്യമൊന്നും അവർക്കില്ല. ഇതിനിടയിൽ നമ്മുടെ സിജോയും അർജുനും കൂടെ പറയുന്നുണ്ട് റോക്കിയെ പൂട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് പൂട്ടാൻ പറ്റുമായിരുന്നു, പക്ഷെ അവർക്ക് അതിനുള്ള ബുദ്ധിയില്ലാതെ പോയതുകൊണ്ടാണ്. അതായത് റോക്കി ചെയ്ത ആക്റ്റിനകത്ത് ഗുരുതരമായ ചില കാര്യങ്ങളുണ്ട്, സെൽഫ് ഹാം ചെയ്യാൻ പാടില്ല, അത് കുട്ടികളടക്കമുള്ളവർക്ക് കൊടുക്കുന്നത് വളരെ തെറ്റായൊരു സന്ദേശമാണ്. മാത്രവുമല്ല ഈ പറയുന്ന ഭീഷണിപ്പെടുത്തൽ അതും വളരെ ഗുരുതരമായൊരു വിഷയമാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ അവരത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. കൃത്യമായി തന്ത്രപരമായി ഉപയോഗിച്ചാൽ ബിഗ് ബോസിനെ കൊണ്ട് തന്നെ റോക്കിയെ പൂട്ടിക്കാൻ അവർക്ക് പറ്റുമായിരുന്നു, പക്ഷെ അവർക്കത്ര ബുദ്ധിയില്ലാത്തത് കൊണ്ട് അത് നടന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരിപ്പോൾ ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബിഗ് ബോസ് വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാവരും ഇവർക്ക് രണ്ടുപേർക്കും എതിരായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈവൻ നമ്മുടെ റെസ്മിൻ പോലും ഇപ്പോൾ പഴയ ഒരു അടുപ്പം കാണിക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഹൗസ് മേറ്റ്സ് ഓൾമോസ്റ്റ് ഗബ്രിക്കും ജാസ്മിനും എതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അവിടെ ഇവിടെയും തൊടാതെ ജാൻമണി യമുനയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എല്ലാവരുടെയും മനസ്സ് ഇവർക്ക് രണ്ടുപേർക്കും എതിരാണെന്ന് ഏതാണ്ട് ഉറപ്പാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.